ജയിച്ചാൽ ഞാൻ അമേരിക്കക്കാരൻ, തോറ്റാൽ വെറും നീഗ്രോ. ഒളിമ്പിക്സിലെ ബ്ലാക്ക് പവർ സല്യൂട്ട് എന്ന വിഖ്യാതമായ പ്രതിഷേധ രീതിയെക്കുറിച്ച് അമേരിക്കൻ താരമായ ടോമി സ്മിത്തിന്റെ വാക്കുകൾ. ആര്യൻ മേധാവിത്വത്തെ അരക്കെട്ടുറപ്പിക്കാൻ കാത്തുനിന്ന ഹിറ്റ്ലറിനെ പ്രകടന മികവ് കൊണ്ട് തലകുനിപ്പിച്ച ഇതിഹാസം. ജെസി ഓവൻസ്, വിൽമ റുഡോൾഫ്, ഇന്നത്തെ താരങ്ങളായ മൈക്കൽ ഫെൽപ്സ്, വേഗതയുടെ രാജകുമാരൻ ഉസൈൻ ബോൾട്ട്, നിര നീണ്ടുപോകുമെങ്കിലും ഐ കെ കുമാരൻ സ്കൂളിലെ ഈ ക്ലാസ് മുറിയിൽ ഇവരെല്ലാവരുമുണ്ട്. സ്കൂളിലെ സ്പോർട്സ് ക്ലബ്ബും പി ടി എയും ചേർന്നാണ് 3 ദിവസത്തെ എക്സിബിഷൻ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഫുട്ബോൾ, അത്ലറ്റിക് മീറ്റുകൾ, ഷൂട്ടിംഗ്, ടെന്നീസ് എന്നുവേണ്ട എല്ലാ പ്രധാന കായിക ഇനങ്ങളുടെയും ഗ്രൗണ്ടിൻ്റെ മാതൃക മുതൽ കളിക്കുന്ന രീതി, നിയമങ്ങൾ, ഇതിഹാസ താരങ്ങൾ ആരെല്ലാം, അവരുടെ ജീവചരിത്രം എന്നിവയെല്ലാം പ്രദർശനത്തിലുണ്ട്. പ്രധാനപ്പെട്ട കളിക്കാരുടെ പ്രത്യേകതകളും അറിയാം. അതിൽ നമ്മൾ ഒരുക്കിയിട്ടുള്ളത് ഓരോ കായിക വിനോദങ്ങളുടെയും മാതൃകകൾ, അതിൻ്റെ കളിക്കളത്തിൻ്റെ മാതൃകകൾ, അതിലുപയോഗിക്കുന്ന ഉപകരണങ്ങൾ, പിന്നെ അതിൽ എക്കാലത്തെയും മികച്ച താരങ്ങളെക്കുറിച്ചിട്ടുള്ള പിന്നെ അവരുടെ ജീവചരിത്രം, പിന്നെ അവരുടെ അമൂല്യങ്ങളായ അവരുടെ ദൃശ്യങ്ങൾ, അവരുടെ പ്രകടനങ്ങളുടെ ദൃശ്യങ്ങൾ, പിന്നെ കായിക ഉപകരണങ്ങൾ, പല രീതിയിലുള്ള കായിക വിനോദങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ, ഇതൊക്കെയാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഒളിമ്പിക്സിലെ മികച്ച പ്രകടനങ്ങളുടെ വീഡിയോ ലാപ്ടോപ്പിൽ പ്രദർശിപ്പിക്കുന്നുണ്ട്. ഒരു മാസത്തെ പ്രയത്നമാണ് ഈ എക്സിബിഷൻ. ഇത് ഒരു മാസത്തിനടുത്തായി തുടങ്ങിയിട്ട് രാത്രി പകലെന്നില്ലാതെ വിദ്യാർത്ഥികൾ, പി ടി എ പ്രസിഡന്റ്സ്, അങ്ങനെ അധ്യാപകർ, കുറച്ച് ആൾക്കാരെല്ലാം കൂടി ഇതിന്റെ പിറകത്ത് തന്നെ ആയിരുന്നു കുറച്ച് ദിവസങ്ങളിൽ. ഇന്നലെ കളിയിലെല്ലാം രാത്രി വരരുന്നവരിത് ചെയ്യുകയാണ്. ഒളിമ്പിക്സിന്റെ ആവേശത്തിലാണെങ്കിലും ഈ ക്ലാസ് മുറിയിലും ഒരു പ്രതിഷേധമുണ്ട്. സ്കൂളിന്റെ മൈതാനത്ത് വരാൻ പോകുന്ന സർക്കാരിന്റെ മാസ്റ്റർ പ്ലാൻ അത്ലറ്റിക് മീറ്റുകൾക്ക് പ്രായോഗികമല്ലെന്ന് ചൂണ്ടിക്കാട്ടി വിദ്യാർത്ഥികൾ തന്നെ പുതിയ പ്ലാൻ ഉണ്ടാക്കി പ്രദർശിപ്പിച്ചു. ഒളിമ്പിക്സിലില്ലാത്ത ഇനങ്ങളും എക്സിബിഷനിൽ സ്ഥാനം പിടിച്ചു. അങ്ങനെ കളികളെല്ലാം കൃത്യമായി അറിഞ്ഞു തന്നെ കാണാം. കൂടുതൽ കായിക പ്രതിഭകളെ ആ അറിവും പ്രയത്നവും സൃഷ്ടിക്കുകയും ചെയ്യട്ടെ. വിപിൻ സി വിജയൻ, മാതൃഭൂമി ന്യൂസ്, വടകര.